കഴിഞ്ഞ കുറച്ച് വീഡിയോയിലൊന്നും ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി. ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാനിവിടെ തന്നെ ഉണ്ട്. അപ്പോ കഴിഞ്ഞ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നല്ല തിരക്കിലായിരുന്നു. അത് കാരണം കൊണ്ട് വീക്ക് ഡേയ്സിലുള്ള റെസിപ്പി ഇടാനൊന്നും പറ്റിയിട്ടില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഈ വീക്കെൻഡിൽ, അതായത് സാറ്റർഡേ സൺഡേയില് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ബക്ക ചിക്കൻ. അപ്പൊ ബക്ക ചിക്കൻ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് അല്ലേ, യൂട്യൂബിലും അതേപോലെ തന്നെ ടിക്ടോക്കിലും. അവിടെ നോക്കിയാൽ എല്ലാവരും ബക്ക ചിക്കൻ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്കിവിടെ ബക്ക ചിക്കൻ എന്ന് ഉണ്ടാക്കാം. ബക്ക ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ മസാല അരക്കുന്നത് അമ്മിക്കല്ലാണ്. അത് നമ്മൾ ഒരു നിർബന്ധമില്ല കേട്ടോ, വെറുതെ മിക്സിയിലിട്ട് അരച്ചാൽ മതി. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് പുറത്തായിരുന്നു കുറച്ച് വെളിച്ചുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും അമ്മിക്കല്ല് അരച്ചേക്കാന്ന് വിചാരിച്ച് ഒരു രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അരച്ചു തന്നുള്ളൂ. അപ്പൊ നമുക്ക് വേഗം വീഡിയോ കാണാം. അപ്പൊ മസാല അരക്കാനായിട്ട് ഞാൻ ആദ്യം ഇഞ്ചി എടുത്തു, ഒരു കൈ നിറച്ചു, അതൊരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക. അത് നല്ലപോലെ ചതച്ചെടുക്കുക കേട്ടോ, അരച്ചെടുക്കണ്ട. ഇപ്പൊ തന്നെ അത് വെളുത്തുള്ളിയുടെ കൂടെ ഇട്ടിട്ട് അരച്ചാൽ മതി. ഇതാ ഒരു കൈ നിറച്ച് വെളുത്തുള്ളി, അതായത് രണ്ട് കുടം വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ കൂടെ നല്ലപോലെ ചതച്ച് ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യണം. അപ്പം ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റം വരും. ഇതാ പച്ചമുളകും ഞാൻ ചേർത്തു. നല്ല എരിവ് വേണമെന്നുണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് അത്യാവശ്യം നല്ലോണം പച്ചമുളക് ചേർത്തു. ഒരു 6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് ഉണക്കമുളക് ചേർക്കുന്നുണ്ട്, ആ ഒരു ചില്ലി ഫ്ലേക്സിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതും വെള്ളം ചേർത്ത് ചെറുതായിട്ട് ചേർക്കും, ഒരുപാട് വെള്ളത്തിൽ വേണ്ട. അതേപോലെ കുരുമുളകും ചതച്ച് നല്ലപോലെ അരച്ചെടുക്കണം. നിങ്ങളിത് മിക്സിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരച്ചാൽ മതി, ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. അരയ്ക്കുമ്പോൾ ചെറിയൊരു നനവ് മാത്രം മതി നമ്മുടെ ചിക്കനിൽ നല്ലോണം ടേസ്റ്റായിട്ട് തേക്കാൻ വേണ്ടി. അപ്പം നമ്മളിതാ അരച്ചെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അപ്പം ഞാനിതൊരു പാത്രത്തേക്ക് മാറ്റട്ടെ. മസാലയ്ക്കായിട്ട് ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്, അതേപോലെ തന്നെ 1 teaspoon കാശ്മീരി ചില്ലി, 1 teaspoon നമ്മുടെ ഗരം മസാല. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്കിനി നാരങ്ങ നീര് പിഴിയണം. 1 മുഴം നാരങ്ങ ഞാനിവിടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുരുവൊക്കെ വീഴാതെ സൂക്ഷിക്കണേ. നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കനിലേക്കുള്ള. ഇനി ചിക്കനിലേക്ക് നമുക്ക് വരഞ്ഞിട്ട് മസാല വരട്ടെ. അപ്പം ഞാനെന്താ ഇലയൊക്കെ ഒന്ന് കഴുകി ചിക്കൻ ഒന്നും കൂടി കഴുകട്ടെ. ചിക്കൻ കഴുകിയിട്ട് അതിലേക്ക് ഞാൻ വരയാണ്, കാരണം ആ മസാല ഉള്ളിലേക്ക് നല്ലപോലെ പിടിക്കണമല്ലോ. അപ്പം വരഞ്ഞു കൊടുക്കുകയാണ്. വരഞ്ഞതിന് ശേഷം മസാല മുഴുവനായിട്ട് വരട്ടെ, അതായത് അതിൻ്റെ പുറം ഭാഗത്ത് നല്ലോണം മസാല വരട്ടി ഉള്ളിലേക്ക് കുറച്ച് മസാല വരട്ടി കൊടുത്താൽ മതി കേട്ടോ. പാവാ ചിക്കൻ നമ്മളെ പ്രാഗ് ഉണ്ടാവുമോ, ക്ഷമിക്കുമായിരിക്കും. അപ്പം മസാലയൊക്കെ നല്ലപോലെ പുരട്ടിയതാ ചിക്കൻ ഇവിടെ സുന്ദര കുട്ടപ്പനായി. ഇനി അതിനെ നമ്മൾ അതിൻ്റെ കൈയും കാലും ഒക്കെ ഒന്ന് കെട്ടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കോപ്പർ വയറെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വെന്ത് വരുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനിതാ കോപ്പർ വയർ വെച്ച് കെട്ടി ചിക്കനിവിടെ സെറ്റായി. ഇനി നമുക്ക് ചുടാനായിട്ടുള്ള സെറ്റപ്പ് നോക്കാം. ഈ ചിക്കൻ അവിടെ ഇരിക്കട്ടെ കേട്ടോ. ചുടാനായിട്ട് ഞാൻ അവിടെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്, ഇതേപോലെ ഒരു ടിന്നും എടുത്തിട്ടുണ്ട്. ഈ ടിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ടിന്ന് മതി, ബക്കറ്റ് തന്നെ വേണമെന്നില്ല. അപ്പോൾ അതാ അതിനനുസരിച്ചിട്ട് നേരെ ഈ കമ്പിക്ക് അനുസരിച്ചിട്ട് ഞാനിവിടെ അതിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടൊരു ടിന്ന് എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി കവറാവും കണ്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റിന് മണ്ണൊന്നും ഇടുന്നില്ല, ഇല മാത്രമേ വെക്കുന്നുള്ളൂ ചിക്കനിലേക്ക് മണ്ണാവാതിരിക്കാനായിട്ട്. ഞാൻ എന്താ ഇലയൊക്കെ വെച്ച് ഒരു 1/2 മണിക്കൂർ ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ നേരം വെക്കണമെങ്കിൽ വെക്കാട്ടോ, അതൊന്നും പ്രശ്നമല്ല. ഇതാ കംപ്ലീറ്റ്ലി കവറാവും. അപ്പം നമ്മൾ ഇതേ നേരെ ചിക്കൻ എടുത്തിട്ട് ആ കമ്പിയുടെ മുകളിൽ കുത്തി നിർത്തുകയാണ്. അതിൻ്റെ കഴുത്ത് വിട്ടുപോകാതിരിക്കാനായിട്ട് ഞങ്ങൾ കഴുത്ത് ആ കമ്പിയായിട്ട് കൂട്ടിയിട്ട് ഒന്നും കൂടി കെട്ടിയിട്ടുണ്ട്. ഇതാ നമ്മുടെ ചിക്കൻ്റെ ഫൈനൽ ലുക്ക്, അടിപൊളിയായിട്ട് ചിക്കൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചുടാനായിട്ട് ടിന്നെടുത്ത് മുകളിൽ വെക്കാം. ടിന്നെടുത്ത് മുകളിൽ വെച്ച് അതിൻ്റെ മുകളിലൊരു കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താഴെ ഇനി ഗ്യാപ്പ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കല്ല് വെച്ചതാണ്. പിന്നെ അത് കത്തിക്കാനായിട്ട് നമ്മുടെ പറമ്പിലുള്ള ചവറൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത്, അല്ലാണ്ട് വിറകൊന്നും ആവശ്യമില്ല. ഇതാ മുഴുവനായിട്ട് ഒരു 1/4 ഭാഗം മൂടണ പോലെ ഇട്ടിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓലമടലും
ചവറും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ചെറുതായിട്ട് തീയിട്ട് കത്തിച്ചു കൊടുക്കുക രണ്ട് സൈഡിൽ നിന്നും. അങ്ങനെ ഇത് ആക്ച്വലി ഇത് 4 പ്രാവശ്യം 5 മിനിറ്റ് വീതമാണ് കത്തിക്കേണ്ടത്. അപ്പോൾ ഒരു ഏകദേശം ഇത് 20 മിനിറ്റ് ഇതിൻ്റെ കുക്കിംഗ് ടൈം വരും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമാണ് ഇത് കത്തണത്. നല്ലപോലെ കത്തി ഒന്ന് കെട്ടതിന് ശേഷം മാത്രമേ അടുത്ത ട്രിപ്പ് ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചൂട് കൂടിയിട്ട് ചിലപ്പോൾ ചിക്കൻ കരിഞ്ഞു പോവും. അപ്പോൾ ദാ ഫസ്റ്റ് ട്രിപ്പ് ദാ കെട്ടു തുടങ്ങി. ഏകദേശം ഇവിടെ ഏകദേശം ഇരുട്ടായി തുടങ്ങി കേട്ടോ. ആയി വരുമ്പോഴേക്ക് രാത്രിയാവുന്ന തോന്നണേ. അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞു സെക്കൻഡ് ട്രിപ്പ് ഞങ്ങൾ വീണ്ടും ചവറും ഇതൊക്കെ കൊണ്ടിട്ടിട്ട് വീണ്ടും കത്തിക്കാൻ പോവുകയാണ്. ഇതുപോലെ നമ്മൾ 4 പ്രാവശ്യം കത്തിച്ചിട്ടുണ്ട്. ടോട്ടലി 4 പ്രാവശ്യം വരെ ഏകദേശം ഒരു 20 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കെട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. കനലൊക്കെ പോയിട്ട് നമ്മുടെ ചിക്കൻ റെഡിയായി. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു കരിച്ചലും വന്നിട്ടില്ല. ഞങ്ങൾ വിചാരിച്ച് കരിഞ്ഞു പോവുക എന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ ചൂടാറിയിട്ട് ഇത് പതുക്കെ എടുത്ത് മാറ്റാം. ചിക്കൻ ഇവിടെതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ എല്ലൊക്കെ നല്ലപോലെ ശരിക്കും പറഞ്ഞാൽ വിട്ട് പോരുന്നുണ്ട്. അങ്ങനെ കമ്പിയൊക്കെ ഞങ്ങൾ വെട്ടി ഒട്ട് സമയങ്ങളായിട്ട് ഞങ്ങൾ വേഗം തിന്നാൻ പോവുക കേട്ടോ. അപ്പോൾ സംഭവം സൂപ്പറാണ്. ഞങ്ങളിതേ കഴിച്ച് തീർക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.